മയ്യയിലെ വ്യാപാരികളേക്കാൾ മികച്ച കച്ചവടക്കാരായി മാഹി മുനിസിപ്പാലിറ്റിയും ഭരണകൂടവും മാറിയതായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെയർമാൻ കെ.കെ. അനിൽകുമാർ കച്ചവടത്തിനായി മാഹിയിലെത്തുന്നവരെ പിഴിഞ്ഞെടുക്കുന്ന നയമാണ് ഭരണകൂടം ചെയ്യുന്നതെന്നും അനിൽകുമാർ ആരോപിച്ചു മയ്യഴിയിലെ മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇതിനെതിരെ പ്രതികരിച്ചില്ലെങ്കിൽ വരും വർഷങ്ങളിൽ ഉത്സവത്തിനായി വ്യാപാരികൾ മയ്യഴിയിലെത്തുന്നത് ഗണ്യമായി കുറയുമെന്നും നഗരസഭയുടെ കഴുത്തറപ്പൻ പാടക താങ്ങാനാവാതെ ഇത്തവണ മാഹി പെരുന്നാളിന്റെ ചരിത്രത്തിൽ ആദ്യമായി പത്തിലധികം സ്റ്റാളുകൾ കാലിയായി കിടക്കുന്ന അവസ്ഥയാണ് ഉണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു മുനിസിപ്പൽ മൈതാനത്തെ സ്റ്റാളുകൾക്ക് ലക്ഷങ്ങളാണ് വ്യാപാരികളിൽ നിന്നും ഈടാക്കുന്നത് ഈ സീസണിൽ മഴ കാരണം വളരെയധികം നഷ്ടമാണ് വ്യാപാരികൾക്ക് വന്നു ചേർന്നിരിക്കുന്നത് കടകൾക്ക് ലക്ഷങ്ങൾ ഈടാക്കുമ്പോഴും ചെളിയിൽ ചവിട്ടി കടകളിൽ നിന്നും സാധനം വാങ്ങിക്കേണ്ട അവസ്ഥയാണ് പുഴയോര നടപ്പാതയിലും പുറത്തുമായി 15 ഓളം സ്റ്റാളുകളാണ് അനുവദിച്ചിരിക്കുന്നത് 10000 ആണ് ഇവരിൽ നിന്നും വാടക ഇനത്തിൽ ഈടാക്കുന്നത് ഇതുകാരണം സമീപത്തെ സ്ഥിരം കച്ചവടക്കാർക്ക് ഉത്സവ കച്ചവടം നഷ്ടമാകുന്ന അവസ്ഥയാണ് വളരെ തെറ്റാണ് ഇവിടുത്തെ വോക്ക്വേ വോക്ക്വേ എന്ന് പറഞ്ഞൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് ആ ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ മുഴുവൻ ആളുകൾക്കും അങ്ങ് കൊടുത്തിരിക്കുകയാണ് പെർമിഷൻ എത്ര പൈസയാണ് അവരിൽ നിന്ന് വാങ്ങിയിരിക്കുന്നത് അങ്ങനെ കൊടുത്തപ്പോൾ സ്ഥിരമായിട്ട് മാഹിയിൽ കച്ചവടം ചെയ്യുന്ന അതിൻ്റെ പ്രദേശത്തുള്ള വോക്ക്വേയുടെ പ്രദേശത്തുള്ള കച്ചവടക്കാർക്ക് മുഴുവൻ ഇപ്പോൾ ഒരു കച്ചവടവും ഇല്ല എന്നുള്ളതാണ് വരുന്നത് കാരണം അവർ ഇതിനെ കൊണ്ട് മാത്രം ജീവിക്കുന്ന ആളുകളാണ് ഐസ്ക്രീമും അതോടൊപ്പം തന്നെ മറ്റ് ചെറിയ ചെറിയ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ വിറ്റ് ജീവിക്കുന്ന ചെറുകിട കച്ചവടക്കാരുടെ വയറ്റതടിക്കുന്ന ഒരു നിലപാടാണ് വോക്ക്വേയിലും മുഴുവൻ തുറന്നിട്ട് കൊടുത്ത് ആളുകളെക്കാൾ കൂടുതൽ അവിടെ പിന്നെ വ്യാപാരികളായിപ്പോൾ താൽക്കാലിക വ്യാപാരി മാഹി കോളേജിന്റെ കയ്യിൽ നിന്ന് തുച്ഛമായ തുകയ്ക്ക് ഗ്രൗണ്ട് വാടകയ്ക്കെടുത്ത് തീർത്ഥാടകരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ കഴിഞ്ഞ വർഷം മുതൽ നഗരസഭ ലക്ഷങ്ങളാണ് വാടക ഈടാക്കുന്നത് മയ്യഴിയെക്കുറിച്ച് അറിയാത്ത മാറി മാറി വരുന്ന ഉദ്യോഗസ്ഥരാണ് ഇത്തരം ജനദ്രോഹ പ്രവൃത്തികൾ ചെയ്യുന്നതെന്നും ഇതിന് അറുതി വരുത്താനായി അടുത്ത വർഷം മുതൽ പെരുന്നാൾ ആഘോഷത്തിന് പുതുച്ചേരിയിലെ ഒരു മന്ത്രി തന്നെ ചുക്കാൻ പിടിക്കണമെന്നും അനിൽകുമാർ പറഞ്ഞു ആര് ശബ്ദമുയർത്തില്ല ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ശബ്ദമുയർത്തിയില്ല കാരണം ഇവിടുത്തെ തീർത്ഥാടകരിൽ നിന്ന് വാഹനത്തിന് ചുങ്കം പിരിക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു തെറ്റായൊരു പ്രവണതയാണ് അത് കഴിഞ്ഞ കൊല്ലം തുടർന്നു ഈ പ്രാവശ്യം തുടർന്നു ഞാൻ ഈ പ്രാവശ്യം ബഹുമാനപ്പെട്ട ലഫ്റ്റനന്റ് ഗവർണർക്കൊക്കെ കത്ത് എഴുതി വ്യാപാരി വ്യവസായ ഏകോപന സമിതി കോളേജിൽ നിന്ന് ഗ്രൗണ്ട് മുനിസിപ്പാലിറ്റി വാങ്ങുക എന്നിട്ട് മുനിസിപ്പാലിറ്റി അത് വിൽപ്പന നടത്തുക അപ്പോൾ ഇവിടുത്തെ വ്യാപാരികളെക്കാൾ മികച്ച കച്ചവടക്കാരായി മാഹിയുടെ മുനിസിപ്പാലിറ്റി ഭരണകൂടവും മാറിയിരിക്കുകയാണ് എന്നാണ് എനിക്ക് പറയുവാനുള്ളത് കാരണം ഭരണകൂടം എന്ന് പറയുന്നത് ജനങ്ങളെ സഹായിക്കാൻ ഇവിടെ വരുന്ന തീർത്ഥാടകരെ സേവിക്കുവാനുള്ളതാണ് ഭരണകൂടം പക്ഷേ ഇവിടെ ഇവർ നമ്മളെക്കാട്ടും വലിയ കച്ചവടമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് തികച്ചും പിന്നെ തെറ്റായൊരു പ്രവണതയാണ് പഴയകാലത്ത് ഫ്രഞ്ചുകാരുടെ കാലത്താണ് ഇതിനെക്കാട്ട് എത്രയോ നല്ലത് ഇത്തരം ആഘോഷങ്ങൾക്ക് ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ ഭരണം കൊടുത്താൽ ബുദ്ധിമുട്ടാണ് അവർക്ക് ജനങ്ങളുടെ ഇംഗിതം അറിയില്ല മാഹിയുടെ സ്പന്ദനം എന്താണെന്നല്ല എവിടെ നിന്നെങ്കിലും വരുന്ന ഉദ്യോഗസ്ഥന്മാരെ കമ്മീഷൻ അഡ്മിനിസ്റ്റർ മാഹിയുടെ സ്പന്ദനം എന്താണെന്നല്ല മാഹിയുടെ സംസ്കാരം എന്താണെന്നറിയില്ല ഇവിടുത്തെ കൾച്ചർ പോലും അറിയാത്തത് കൊണ്ടാണത് അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ പൊതുജനങ്ങളുടെ മാഹിക്ക് പുറത്തുള്ള ആളുകളിൽ നിന്ന് നാണം കിട്ടിയിരിക്കുകയാണ് മാഹി ഇതിനൊരു പരിഹാരം വേണം അതുകൊണ്ട് തന്നെ അടുത്ത പ്രാവശ്യം മാഹി ജനങ്ങൾ ഒന്നടങ്കം ഒരു മന്ത്രിയുടെ സാന്നിധ്യത്തിൽ വേണം പോണ്ടിച്ചേരിയിലുള്ള ഒരു മന്ത്രിയുടെ സാന്നിധ്യത്തിൽ വേണം ഇവിടെ ഉത്സവം നടക്കുവാൻ